മലയാള സിനിമയിലെ യൂത്ത് ഐകണാണ് ഷെയ്ന നിഗം മലയാളികളുടെ പ്രിയപ്പെട്ട അബിയുടെ മകനായ ഷെയ്ൻ ക്യാമറയുടെ മുന്നിലേക്കെത്തുന്നത് മിനി സ്ക്രീനിലൂടെയാണ് പിന്നീട് സിനിമയിലെ നായകനായി മാറുകയായിരുന്നു തന്റെ അഭിനയ മികവുകൊണ്ട് ഷെയ്ന് പലപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് കരിയറിലെ പലവട്ടം വിവാദങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളി ഉയർത്തിയിട്ടും ശക്തമായി തിരികെ വരുന്ന ഷെയ്നയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോഴിത് ആഡേക്സിലൂടെ തന്നെ വിമർശിച്ചവരുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ട് വലിയ വിജയമാണ് ഷെയ്നു സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ വേലയും കയ്യടി നേടുകയാണ് അതേസമയം തന്റെ വാപ്പച്ച ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങളുടെ നിസ്സഹായ അവസ്ഥ ആരും മുതലെടുക്കില്ലായിരുന്നുവെന്നാണ് ഷെയ്നു പറയുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഷെയ്നും ഉമ്മസുനിലയും മനസ്സ് തുറന്നത് ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ പലരും മുതലെടുക്കുന്ന സാഹചര്യമുണ്ട് വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു എനിക്ക് ഇതിന്റെ തീരുമാനം അറിഞ്ഞാ മതി എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഞാൻ നീ 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 എന്നെ എന്നെ വെച്ചോ സിനിമയുടെ കാര്യത്തിൽ അറിയണം അത് എനിക്ക് പറയാനുള്ളൂ കാശ് ഒരു ഭീഷണി തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അന്നാണ് ആദ്യമായി പ്രിയൻ സാറിനോട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പറയുന്നത് അവഗണിച്ചേക്ക് അതൊന്നും നോക്കി വിഷമിക്കരുത് ആ വാക്കിന്റെ ശക്തി വലുതായിരുന്നുവെന്നാണ് ഷെയ്ന പറയുന്നത് അബീകയും ഇതുപോലെ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് മാറ്റ നിർത്തലുകൾ അദ്ദേഹവും നേരിട്ടു കുർബാനി വെയില സിനിമകളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്കിടെ ചില യൂട്യൂബ് ചാനലുകാര് അബികയെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഇറക്കി ഇവന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടൂല

ഒന്നും ആലോചിച്ച് ആലോചിച്ചു മനസ്സുമടുപ്പിക്കരുതെന്ന് സിദ്ദീഖ് പറഞ്ഞുവെന്നും ഉമ്മസുനില പറയുന്നു സംവിധായകന് രാജീവ് രവിയാണ് പിന്തുണച്ച മറ്റൊരാള് സ്റ്റീവ് ലോപ്പസിലെ നായകനാകാൻ ആദ്യം വിളിച്ചത് ശനിയാണ് പക്ഷെ മോനെ അത്ര കോൺഫിഡൻസ് തോന്നിയില്ല അന്നു രാജീവ രവി അബീക്കയോട് പറഞ്ഞു വേണമെങ്കിൽ എന്നെ പ്രീതിപ്പെടുത്താനായി അഭിനയിക്കാമായിരുന്നു പക്ഷേ ആ ചങ്കുറ്റം കണ്ടില്ലേ പിന്നീട് കിസ്മത്തിലേക്ക് മോനെ നിർദ്ദേശിച്ചതും രാജീവ് രവിയാണ് ഈ പ്രശ്നം നടക്കുമ്പോഴും രാജീവ് രവി പറഞ്ഞു ആരു പടമെടുത്തില്ലെങ്കിലും വേണ്ട ഞാന് ഷെയ്ന വെച്ച് സിനിമയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും സുനില പറയുന്നു ഈ ഉമ്മയെയും മകനെയും ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ കമന്റിൽ പങ്കുവയ്ക്കൂ